പത്തനംതിട്ടയിൽ കാലവർഷക്കെടുതി രൂക്ഷമാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ ആകാശ ദൃശ്യങ്ങളിലൂടെയൊക്കെ ആ കെടുതികൾ നമ്മൾ കണ്ടറിഞ്ഞതാണ്. തിരുവല്ല കുറ്റൂരിൽ വെള്ളപ്പൊക്കമാണ്. കുറ്റൂർ പഞ്ചായത്തിലെ 9 വാർഡുകളിലായി 1500ലധികം വീടുകളിൽ വെള്ളം കയറിയതിനാൽ ജനങ്ങൾ ദുരിതത്തിലാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. തിരുവല്ല കുറ്റൂരിലെ വെൺപാലയിലാണ് ടി വി പ്രസാദ് ഇപ്പോൾ നിൽക്കുന്നത്. ടി വി പ്രസാദ് മുട്ടറ്റം വെള്ളത്തിൽ നിന്നാണ് ഇന്ന് പകൽ മുഴുവൻ പ്രസാദ് റിപ്പോർട്ട് ചെയ്തത്. വൈകുന്നേരമാകുമ്പോൾ വെള്ളം ഇറങ്ങുന്നുണ്ടോ, മഴ തോരുന്നുണ്ടോ, എന്താണ് കുറ്റൂരിലെ നിലവിലെ സാഹചര്യം? സുജയ, കുറ്റൂരിലുള്ളവർ ആശങ്കയിൽ തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള മഴ പെയ്യാതിരുന്നിട്ടും രാവിലെ മുതൽ കൂടി തുടങ്ങി, ഇന്നലെ രാത്രിയോടെ കൂടി തുടങ്ങിയ വെള്ളം ഇതുവരെയും ഇറങ്ങിയില്ല. അതിൽ നിന്ന് ഒരിഞ്ച് പോലും താഴേക്ക് വെള്ളം താഴ്ന്നിട്ടില്ല എന്നുള്ളത് ഇവരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയുണ്ട്. ഇന്നിപ്പോൾ രാത്രി കനത്ത മഴ ഇവിടെ പെയ്യുകയാണെങ്കിൽ നാളേക്ക് എന്താകും എന്ന കാര്യത്തിലുള്ള ഒരാശങ്ക ഇവർക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. സുജയ സൂചിപ്പിച്ചതുപോലെ കുറ്റൂർ പഞ്ചായത്ത് തിരുവല്ലയിലാണ് ഇവിടുത്തെ 9 വാർഡുകളെ പ്രധാനമായും ബാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് ചില പ്രദേശങ്ങളിലേക്കും ഈ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചിട്ടുണ്ട്. ഇതിൽ ഈ 9 വാർഡുകളിൽ 5-6 വാർഡുകളിൽ ഏതാണ്ട് പൂർണ്ണമായും വീടുകളിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. മണിമലയാറിനോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട 6 വാർഡുകളിലാണ് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു റോഡാണ്. ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നിരവധി വീടുകളുമുണ്ട്. ആ വീടുകളിൽ ഒന്നും വെളിച്ചമില്ല. ഇന്നലെ രാത്രി വെള്ളം കയറി തുടങ്ങിയ സമയത്ത് തന്നെ പോയതാണ് എന്നാണ് പ്രദേശവാസികൾ ഇവിടെ നിന്ന് പറയുന്നത്. ഇന്നിപ്പോൾ വൈദ്യുതി എവിടെയുമില്ല. മറ്റൊരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം KSEB അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ തന്നെയാണ്. 2 നില വീടുകളിലൊക്കെ ഉള്ളവർക്കാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ കഴിഞ്ഞുകൂട്ടാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളത് കൂടുതലും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ളവരാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൂടുതലും ഓടിട്ട വീടുകളൊക്കെ ഇടവഴികളിലൊക്കെ. മണിമലയാറിന്റെ തീരത്തുള്ള ആളുകൾക്ക് ഇടവഴികളിലൂടെയൊക്കെ ഈ വെള്ളം കയറി വന്ന് അവരുടെ വീടും പറമ്പും ഒക്കെ വെള്ളത്തിലായിരിക്കുന്ന സാഹചര്യമാണെന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകാശ ദൃശ്യങ്ങളിലൂടെ ഇന്ന് സുനിഷയും പ്രസാദും ഒക്കെ അത് കാണിച്ചു തരികയും ചെയ്തു. അവിടെ നിന്നുള്ള ആളുകളൊക്കെ ആ വീടുകളിൽ തുടരുന്നുണ്ടോ, അതോ അവരൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ? ഈ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറി താമസിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 നില വീടും അതുപോലെ തന്നെ ഉയർത്തി വീട് പണിതവരും ഒക്കെ അവരുടെ വീടുകളിൽ തന്നെ കഴിയുന്ന സ്ഥിതിയാണ് ഈ പ്രദേശങ്ങളിൽ ആകെ ഉള്ളത്. 2018 പ്രളയത്തിന് ശേഷമാണ് ഈ കുറ്റൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി തുടങ്ങുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്.